നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട, നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുള്ള ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അത്യാവശ്യ ഘട്ടത്തിൽ തേർഡ് പാർട്ടി ആപ്പിൻ്റെ സഹായം തേടാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ഫീച്ചർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. അതിനുപാട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളൊരു ആപ്പ് നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ടാകും. എല്ലാവരുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിലൊക്കെ ഈ ഗൂഗിൾ ഫോട്ടോസ് ഗാലറി ആപ്പായിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗൂഗിൾ ഫോട്ടോസ് എല്ലാ മൊബൈൽ ഫോണിലും, ഇത് ഗൂഗിളിൻ്റെ ആപ്പായതുകൊണ്ട് തന്നെ സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. തേർഡ് പാർട്ടി ആപ്പ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള മുഴുവൻ ഫോട്ടോ വീഡിയോ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് ഒരുപാട് ഐക്കണുകൾ കാണാൻ സാധിക്കും. ഇതിൽ എഡിറ്റ് എന്നൊരു ഐക്കൺ കാണാൻ സാധിക്കും. അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കാണാൻ സാധിക്കും എൻഹാൻസ് എന്നുള്ള ഫീച്ചറുണ്ട്, വാം എന്നുള്ള ഫീച്ചറുണ്ട്, കൂൾ എന്നുള്ളുണ്ട്. ഈ വാം എന്നുള്ളത് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറച്ച് വെളുപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഫീച്ചറുകൾ താഴെ ഭാഗത്താണ്. സജഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അഡ്ജസ്റ്റ് ഓപ്ഷനിൽ ഒരുപാട് ഫീച്ചറുകൾ ഇതുണ്ട്. ഫിൽറ്റേഴ്സിൽ നമുക്ക് പോയാൽ ഒരുപാട് വെറൈറ്റി ഫിൽറ്റേഴ്സുകൾ, കൂടുതൽ മനോഹരമായ രീതിയിലുള്ള ബ്രൈറ്റ്നസ് കൂട്ടുന്ന ഫീച്ചറുകൾ ഇതിനകത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ മാർക്കപ്പ് എന്നുള്ള ഫീച്ചറുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും പ്രത്യേക സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാനോ ടെക്സ്റ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും. മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഓരോ എഡിറ്റിംഗ് ആപ്പുകൾ മുഴുവനായിട്ട് ഇവിടെ കാണിച്ചു തരും. അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ടും സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ, നിങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ, അത്യാവശ്യ ഘട്ടത്തിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഗൂഗിളിൻ്റെ ഗൂഗിൾ ഫോട്ടോസ് തന്നെ മികച്ച ഒരു ആപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.